നമസ്കാരം. സംഘപരിവാർ കേന്ദ്രങ്ങൾ ഉയർത്തിവിട്ട ഹലാൽ വിവാദത്തിന് മറുപടിയായിട്ടാണ് ഡിവൈഎഫ്ഐ ഫുഡ് സ്ട്രീറ്റ് നടത്തിയത്. ബീഫിനൊപ്പം പോർക്കും കൂടി വിളമ്പിയതോടെ സംഘപരിവാർ അനുകൂലികൾ ഡിവൈഎഫ്ഐയുടെ ഫുഡ് സ്ട്രീറ്റിന് പിന്തുണ പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് പന്നിയിറച്ചി വിളമ്പുമോ എന്ന ചോദ്യവുമായി നടൻ ഹരീഷ് പേരടിയും രംഗത്ത് വന്നിരുന്നു. ചർച്ചകൾ പലവിധമായതോടെ അനാവശ്യമായി സംഘപരിവാർ പ്രചരണങ്ങൾക്ക് വാർത്താ പ്രാധാന്യം നൽകരുതെന്നാണ് ഡിവൈഎഫ്ഐ നേതാവ് എ റഹീമിൻ്റെ അഭ്യർത്ഥന. സാമൂഹിക അന്തരീക്ഷം വിഷലിപ്തമാക്കാനുള്ള സംഘപരിവാർ ശ്രമം കേരളത്തിൽ വിലപ്പോകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ഹലാൽ ബീഫ് വിരുദ്ധ പ്രചാരണം സംഘപരിവാർ നടത്തുമ്പോൾ ബീഫ് വിളമ്പി പ്രതിഷേധമറിയിക്കുന്നത് മനസ്സിലാക്കാം. പോർക്കിനെതിരെ കേരളത്തിൽ പ്രതിഷേധമില്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ഡിവൈഎഫ്ഐ ബാലൻസ് ചെയ്യുന്നതെന്ന ഒരു ചോദ്യവും ഉയർന്നിട്ടുണ്ട്. പോർക്ക് കൈവശം വെച്ചതിൻ്റെ പേരിൽ ആരെയും ഇതുവരെ അടിച്ചു കൊന്നിട്ടില്ലെന്നും ഈ വാദം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ ഫുഡ് സ്ട്രീറ്റിനെ പരിഹസിച്ച് മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് രംഗത്ത് വന്നിരുന്നു. വിവാദങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിർത്താൻ ഫുഡ് സ്ട്രീറ്റ് നടത്തുന്നവർ നാടിൻ്റെ സാമൂഹിക അന്തരീക്ഷമാണ് മലിനമാക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈരാറ്റുപേട്ടയിൽ SDPIയെയും കോട്ടയത്ത് BJPയെയും ഇടതുപക്ഷം കൂട്ടുപിടിച്ചില്ലേ എന്ന് സൂചിപ്പിക്കുന്നു അദ്ദേഹം. അബ്ദുറബിൻ്റെ ഫേസ്ബുക്ക് പൂർണ്ണരൂപം വായിക്കാം. ഉത്തരേന്ത്യയിൽ ബീഫിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മലപ്പുറത്ത് വന്ന് ബീഫ് വരട്ടിയ അതേ പാചകക്കാരാണ് ഇന്നലെ അതേ പാത്രവുമായി പന്നിയിറച്ചി വരട്ടിയത്. ബീഫിനും പോർക്കിനും വേണ്ടി എന്തു ത്യാഗവും സഹിക്കുന്നവരാണ് ഡിവൈഎഫ്ഐ സഖാക്കൾ. തലശ്ശേരിയിലെ കുഞ്ഞിരാപേട്ടൻ പണ്ട് പള്ളിക്ക് കാവൽ നിന്നതുപോലെ ഈ സഖാക്കളും ചരിത്രത്തിൽ ഇടം നേടും. ഓരോ ചെമ്പിൽ പോത്തും ഒരേ ചെമ്പിൽ ബീഫും വിളമ്പി ആ ചെമ്പിനെ കാവൽ നിൽക്കാനും നമ്മുടെ നാട്ടിലെ സഖാക്കളെയുള്ളൂ, സഖാക്കൾ മാത്രമേ ഉള്ളൂ. ഡിവൈഎഫ്ഐയുടെ പോർക്ക് വരട്ടിയത് കണ്ട് എല്ലാ മൂർക്കൻ പാമ്പുകളും മാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പതിവ് നൃത്തവുമാടുന്നുണ്ട്. മതേതര കേരളത്തിന് ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? ഈരാറ്റുപേട്ടയിൽ SDPIയെയും കോട്ടയത്ത് BJPയെയും കൂട്ടുപിടിച്ചതുപോലെ മാർക്സിസ്റ്റ് മതേതരത്വം വീണ്ടും പത്തരമാറ്റ തങ്കം പോലെ തിളങ്ങി നിൽക്കുന്നു. പിൻകുറി എന്തെന്നാൽ എന്തു കഴിക്കണം എന്തു കഴിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കുമേൽ കൈകടത്തുന്നത് ഫാസിസമാണ്. ഹലാൽ നോൺ ഹലാൽ വിവാദങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിർത്താൻ ഫുഡ് സ്ട്രീറ്റ് നടത്തുന്നവരും ഈ നാടിൻ്റെ സാമൂഹ്യ അന്തരീക്ഷമാണ് മലിനമാക്കുന്നത്. ചർച്ചകൾ പലവിധമായതോടെ അനാവശ്യമായി സംഘപരിവാർ പ്രചരണങ്ങൾക്ക് വാർത്താ പ്രാധാന്യം നൽകരുതെന്നാണ് ഡിവൈഎഫ്ഐ നേതാവ് എ റഹീമിൻ്റെ അഭ്യർത്ഥന. സാമൂഹിക അന്തരീക്ഷം വിഷലിപ്തമാക്കാനുള്ള സംഘപരിവാർ ശ്രമം കേരളത്തിൽ വിലപ്പോകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ഹലാൽ ബീഫ് വിരുദ്ധ പ്രചാരണം സംഘപരിവാർ നടത്തുമ്പോൾ ബീഫ് വിളമ്പി പ്രതിഷേധമറിയിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ പോർക്കിനെതിരെ കേരളത്തിൽ പ്രതിഷേധമില്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ഡിവൈഎഫ്ഐ ബാലൻസ് ചെയ്യുന്നു എന്ന ഒരു ചോദ്യവും ഉയർന്നു വന്നിട്ടുണ്ട്.